പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം കോട്ടയം ബസേലിയസ് കോളേജിൽ നടന്നു. നിയോജക മണ്ഡലത്തിലെ 182 ബൂത്തുകളിലേക്കുമുള്ള സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. 872 ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച കോട്ടയം ബസേലിയസ് കോളേജിൽ നടന്നു. പോളിംഗ് സാമഗ്രികൾ വാങ്ങി പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങാനായി രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ 7 മുതലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പോളിംഗിന് ശേഷം ബാലറ്റ് ബോക്സുകൾ തിരികെ സ്വീകരിക്കുന്നതും വോട്ടെണ്ണലും ബസേലിയസ് കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. 872 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നത്. 182 പ്രിസൈഡിംഗ് ഓഫീസർമാരും 182 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 182 സെക്കൻഡ് പോളിംഗ് ഓഫീസർമാരും 182 തേർഡ് പോളിംഗ് ഓഫീസർമാരുമാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും പോളിംഗ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 അടങ്ങുന്ന സംഘമാണ് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി യാത്ര തിരിച്ചത്. ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിനായി 54 വാഹനങ്ങളും ക്രമീകരിച്ചിരുന്നു. 228 വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും വിവിപാറ്റുകളുമാണ് വിതരണം ചെയ്തത്. ഇവ കൂടാതെ 19 വിവിപാറ്റുകൾ അധികമായി കരുതിയിട്ടുമുണ്ട്. 182 പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 5:30 മുതൽ പോളിംഗ് അവസാനിക്കുന്നതുവരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സിഡിറ്റ്, ഐടി മിഷൻ, അക്ഷയ, BSNL എന്നിവ സംയുക്തമായാണ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷന്റെ 100 പരിധിക്കുള്ളിൽ മൊബൈൽ ഫോണുകൾ കയ്യിൽ കരുതാനോ ഉപയോഗിക്കാനോ അനുവദിക്കില്ല. 675 പോലീസ് സേനയെയും വോട്ടെടുപ്പിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. 5 DYSPമാരും 7 CIമാരും 58 SIമാരും 399 സിവിൽ പോലീസ് ഓഫീസർമാരും 142 സായുധ പോലീസ് ബറ്റാലിയൻ അംഗങ്ങളും 64 കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങളുമാണ് സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നതിനായി കോട്ടയം ബസേലിയസ് കോളേജിലെത്തിയിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.